ഡേവിഡ് ഗോഗിൻസ് എഴുതിയ ഒരു ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് കാൻ ഹേർട്ട് മീ. ദ ടഫസ്റ്റ് മാൻ അലൈഫ് എന്ന വിളിപ്പേര് കിട്ടിയ ഇദ്ദേഹത്തിൻ്റെ ഓട്ടോ ബയോഗ്രഫി കൂടിയാണ് ഈ പുസ്തകം. ഡേവിഡ് ഗോഗിൻസ് വെറുമൊരു എഴുത്തുകാരൻ മാത്രമല്ല, ഒരു അമേരിക്കൻ അൾട്രാ മാരത്തോൺ ഓട്ടക്കാരനും ട്രൈ അത്ലറ്റും അൾട്രാ ഡിസ്റ്റൻസ് സൈക്ലിസ്റ്റും റിട്ടയേർഡ് യു എസ് നേവി സീൽ അംഗവും കൂടിയാണ്. അദ്ദേഹം തൻ്റെ പുസ്തകത്തിലൂടെ കായിക രംഗത്തും സൈന്യത്തിലും അദ്ദേഹം നേടിയ നിരവധി നേട്ടങ്ങളുൾപ്പെടെ തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങളും പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. 2018 അദ്ദേഹം പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഓരോ വ്യക്തികൾക്കും വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു പുസ്തകമാണിത്. ഡിസിപ്ലിനിലൂടെയും കൺസിസ്റ്റൻസിയിലൂടെയും എല്ലാ ആളുകൾക്കും അവരുടെ കഴിവുകൾ തിരിച്ചറിയാൻ കഴിയുമെന്ന് ഈ പുസ്തകം അടിവരയിട്ട് പറയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഡേവിഡ് നേരിട്ട വെല്ലുവിളികൾ ഓരോ അധ്യായത്തിലും എടുത്തു പറയുന്നുണ്ട്. ആ വെല്ലുവിളികൾ വായനക്കാർ അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാനാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ക്ഷീണിച്ച് അത് മതിയാക്കാറുണ്ട്. എന്നാൽ അവർ അവരുടെ യഥാർത്ഥ കഴിവിൻ്റെ 40% മാത്രമാണ് അവിടെ പ്രയോജനപ്പെടുത്തിയത് എന്നാണ് ഡേവിഡ് പറയുന്നത്. അത് മറികടന്ന് 60% ജോലി ചെയ്യാൻ ഏതൊരാൾക്കും സാധിക്കും. എന്നാൽ അതിന് വളരെയധികം ഇച്ഛാശക്തിയും കഠിനമായ മനസ്സും ആവശ്യമാണ്. ഡേവിഡിൻ്റെ കഥ മനസ്സിലാക്കുന്നതോടുകൂടി നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറും. സോ ഈ ഒരു ലൈഫ് ചേഞ്ചിങ് പുസ്തകത്തിൻ്റെ സമ്മറിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പുസ്തകത്തിൽ ആകെ 11 അധ്യായങ്ങളാണുള്ളത്. ഓരോ അധ്യായത്തിൻ്റെയും അവസാനം ഒരു വെല്ലുവിളി അദ്ദേഹം നൽകിയിട്ടുണ്ട്. ആ വെല്ലുവിളി അഭിമുഖീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ഓരോ അധ്യായത്തെയും പറ്റി വിശദമായിട്ട് നമുക്ക് നോക്കാം. അധ്യായം 1, ഐ ഷുഡ് ഹാവ് ബീൻ എ സ്റ്റാറ്റിസ്റ്റിക്. പണക്കാർ മാത്രം താമസിക്കുന്ന ന്യൂയോർക്കിലെ ബഫലോ എന്ന സ്ഥലത്താണ് ഡേവിഡ് വളർന്നത്. മറ്റുള്ള കുട്ടികളെ പോലെ ആയിരുന്നില്ല ഡേവിഡിൻ്റെ കുട്ടിക്കാലം. മറ്റു കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടെ കളിച്ചു വളർന്നപ്പോൾ അങ്ങനൊരു ബാല്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡേവിഡിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അക്രമാസക്തനായിരുന്ന അച്ഛൻ്റെ മുന്നിൽ ഒരു അടിമയെ പോലെയാണ് അദ്ദേഹം ജീവിച്ചത്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ മതി, അതിനുപോലും ഡേവിഡിൻ്റെ അച്ഛൻ അദ്ദേഹത്തെയും അമ്മയെയും ഉപദ്രവിക്കുമായിരുന്നു. ഡേവിഡിന് 8 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ അച്ഛനെ ഉപേക്ഷിച്ച് മകനോടൊപ്പം ഇന്ത്യാനയിലേക്ക് പോയി. എന്നാൽ അവിടെ അവരുടെ ജീവിതം അത്ര നല്ലതായിരുന്നില്ല. കാരണം അവിടെ കറുത്ത കുട്ടിയായി ഡേവിഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അവനെ വെറുക്കാൻ തുടങ്ങി. സ്കൂളിൽ വെച്ച് നീഗ്രോ എന്ന് വിളിച്ച് പരിഹസിച്ചുകൊണ്ട് പല ആൺകുട്ടികളും അവനെ ശല്യപ്പെടുത്തിയിരുന്നു. ഒരുപാട് തവണ ഡേവിഡുമായിട്ട് അവർ വഴക്കുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ പിതാവിൻ്റെ പക്കൽ നിന്നുള്ള ദുരുപയോഗവും മറ്റുള്ളവരുടെ പരിഹാസങ്ങളും വിവേചനവും ഭീഷണിപ്പെടുത്തലും എല്ലാം അവനെ സമ്മർദ്ദത്തിലാക്കാൻ തുടങ്ങി. പിന്നീട് ഡേവിഡിൻ്റെ ചർമ്മത്തിൽ വെളുത്ത പാടുകൾ വന്നു തുടങ്ങിയതോടെ അവനിലെ ആത്മവിശ്വാസം കുറഞ്ഞു. അപകർഷതാബോധത്തിൽപ്പെട്ട് അവൻ എപ്പോഴും ദുഃഖിതനായിരുന്നു. ഈ കാര്യങ്ങളാണ് ആദ്യത്തെ അദ്ധ്യായത്തിൽ പറയുന്നത്. അദ്ധ്യായം 2, ട്രൂത്ത് ഹേർട്സ്. ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. അതെല്ലായ്പ്പോഴും നമ്മളോട് നീതി പുലർത്തണം എന്നില്ല. നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം നമ്മൾ തന്നെയാണ് കാരണക്കാർ. നമ്മുടെ പരാജയങ്ങൾക്ക് മറ്റുള്ളവരാണ് ഉത്തരവാദികൾ എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഡേവിഡ് തൻ്റെ ജീവിതം മാറ്റാൻ തീരുമാനിച്ചതു മുതൽ ചില ചിട്ടകളും അദ്ദേഹം കൊണ്ടുവന്നു. പിന്നീട് എയർഫോഴ്സ് പരീക്ഷ വിജയിക്കുകയും അംഗീകാരം നേടുകയും ചെയ്തു. അധ്യായം 3, ദ ഇംപോസിബിൾ ടാസ്ക്. നമ്മളുടെ ബലഹീനതകളെ ശക്തികളാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാനാണ് ഡേവിഡ് നിർദ്ദേശിക്കുന്നത്. എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം തൻ്റെ കംഫോർട്ട് സോണിൽ കുടുങ്ങിപ്പോയിരുന്നു. സന്തോഷമില്ലായ്മയും അമിത ഭാരവും എല്ലാം അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചു. പിന്നീട് നേവി സീലിൽ ചേരാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. നിരന്തരമായ വ്യായാമത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും അദ്ദേഹം ശരീരഭാരം കുറയ്ക്കുകയും താമസിയാതെ തന്നെ പ്രവേശന പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ ജീവിത സാഹചര്യങ്ങളോട് പോരാടാൻ തീരുമാനിക്കുകയായിരുന്നു. ഡിസ്കംഫോർട്ടായ അവസ്ഥയിൽ അകപ്പെടുമ്പോഴാണ് അതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ധൈര്യം ഉണ്ടാകുന്നത്.
ഇരുമ്പ് ചൂടാക്കാതെ ഒരിക്കലും വാർത്തെടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡിസ്കംഫോർട്ടായ സാഹചര്യങ്ങളെ നമ്മൾ സ്നേഹിക്കണം എന്നാണ് ഡേവിഡ് പറയുന്നത്. അധ്യായം 4, ടോക്കിംഗ് സോൾസ്. നേവി സീൽ പരിശീലനത്തെയും ആ മോശപ്പെട്ട ആയുഷയെയും കുറിച്ചാണ് 4-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നമ്മളുടെ മൈൻഡ് ഗെയിമാണ്. സീൽ പരിശീലന സമയത്ത് അവരുടെ ഇൻസ്ട്രക്ടർ വളരെ റൂഡായിട്ടാണ് ഡേവിഡിനോടും സംഘത്തോടും പെരുമാറിയത്. എന്നാൽ ആ ടീമിൻ്റെ ലീഡർ ഡേവിഡ് ആയതുകൊണ്ട് തന്നെ തൻ്റെ ടീമിന് മുന്നിൽ ദുർബലനാകാതിരിക്കാനും ടീമിനെ ഇൻസ്പയർ ചെയ്യാനും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു. എന്നാൽ ഈ സമയത്ത് ഡേവിഡിന് തൻ്റെ കാൽമുട്ടിൽ ആഴത്തിലുള്ള പരുക്കുണ്ടായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം പരിശീലനം പൂർത്തിയാക്കുകയും എല്ലാ മത്സരങ്ങളിലും തൻ്റെ ടീമിനെ വിജയിപ്പിക്കുകയും ചെയ്തു. അധ്യായം 5, ആർമേഡ് മൈൻഡ്. മത്സരാർത്ഥികൾക്കിടയിൽ ശക്തമായ മാനസികാവസ്ഥ സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഹെൽവീക്ക് എന്ന് ഡേവിഡ് വിശേഷിപ്പിച്ച ആ ആഴ്ച ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാ ബുദ്ധിമുട്ടുകളും നേരിടാനുള്ള മാനസികാവസ്ഥ ഡേവിഡ് നേടിയിട്ടുണ്ട്. ഇതിനെ ഡേവിഡ് ആംഡ് മൈൻഡ് സെറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് മനുഷ്യരുടെ മനസ്സിനെ ഹാർഡും സ്ട്രോങ്ങുമാക്കി മാറ്റും. ഒരു വ്യക്തി തൻ്റെ എല്ലാ ഭയത്തെയും മറികടക്കുകയും ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും തന്നെ തകർക്കാനാവില്ല എന്ന് ചിന്ത ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഹാർഡ് വർക്കും അർപ്പണബോധവും കൊണ്ട് അത് മികച്ചതാക്കി മാറ്റണം എന്നാണ് ഈ അധ്യായം മനസ്സിലാക്കി തരുന്നത്. അധ്യായം 6, ഗെറ്റ് ദ സ്ട്രാറ്റജിക് സീക്വൻസ് റൈറ്റ്. യാതൊരുവിധ തയ്യാറെടുപ്പുകളും ഇല്ലാതെ തന്നെ 2 മണിക്കൂറിലധികം 100 മൈൽ മാരത്തോൺ ഓടിയ കാര്യമാണ് അദ്ദേഹം 6-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. ഓട്ടത്തിനിടയിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്നാൽ അദ്ദേഹം ഓട്ടം നിർത്താതെ വീണ്ടും മുന്നോട്ട് ഓടി. ഓട്ടത്തിൻ്റെ അവസാനം കഷ്ടിച്ച് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ എത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം തൻ്റെ മുൻകാല വിജയങ്ങളെക്കുറിച്ച് അപ്പോൾ ഓർത്തു. നേവി സീലിൻ്റെ ഭാഗമായതു മുതൽ താൻ അഭിമാനിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ഓർത്തു. അത് ആ മാരത്തോൺ വിജയകരമായി പൂർത്തിയാക്കാനുള്ള ഊർജവും പ്രചോദനവും അദ്ദേഹത്തിന് നൽകി. ഈ ഓർമ്മകളെ അദ്ദേഹം കുക്കി ജാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നിങ്ങളുടെ എല്ലാ നേട്ടങ്ങളുടെയും പട്ടികയായിട്ടുള്ള ഈ കുക്കി ജാർ നിങ്ങൾക്കും വളരെയധികം പ്രചോദനം നൽകുന്നതാണ്. കാരണം നിങ്ങൾ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ തരണം ചെയ്തു എന്ന് ഇത് നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും. അധ്യായം 7, ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ. ഡേവിഡ് പങ്കെടുത്ത പല മാരത്തോണുകളെയും പറ്റിയാണ് 7-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത്. എല്ലാത്തിലും വിജയം കൈവരിച്ചു എങ്കിലും അദ്ദേഹം അതിലൊന്നും പൂർണ്ണമായും തൃപ്തനായിരുന്നില്ല. തനിക്ക് എന്ത് കഴിവാണുള്ളത് എന്ന് അദ്ദേഹം എപ്പോഴും സ്വയം ചോദിച്ചുകൊണ്ടേയിരുന്നു. മാരത്തോണുകളിൽ തന്നെക്കാളും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചവരുടെ നിലവാരത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് ഡേവിഡ് ആഗ്രഹിക്കുകയും ചെയ്തു. നമ്മളുടെ ജീവിതം ഒരു മൈൻഡ് ഗെയിമാണ്. ആ ഗെയിം കളിക്കുന്ന ഒരേയൊരു വ്യക്തിയും നമ്മളാണ്. സ്വയം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിരാവിലെ എഴുന്നേറ്റ ശേഷം കുറച്ച് ശാരീരിക പരിശീലനം നടത്തണം. അത് നിങ്ങളെ ശാരീരികമായി ശക്തരാക്കുക മാത്രമല്ല മാനസികമായും ബെറ്ററാക്കും എന്നുള്ളൊരു വെല്ലുവിളിയും ഈ അധ്യായത്തിൻ്റെ അവസാനം അദ്ദേഹം നൽകുന്നുണ്ട്. അധ്യായം 8, ടാലൻറ്റ് നോട്ട് റിക്വയേർഡ്. 8-ാം അധ്യായത്തിൽ അൾട്രാമാൻ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ 2-ാം സ്ഥാനത്തെത്തിയതിനെ കുറിച്ചാണ് അദ്ദേഹം വിവരിക്കുന്നത്. അദ്ദേഹത്തിന് ധാരാളം പബ്ലിസിറ്റി നേടിക്കെടുത്ത ഒന്നായിരുന്നു ഇത്. യുവാക്കളെ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാനും അവരുടെ പരിധികൾ മറികടക്കാനും വേണ്ടിയുള്ള പ്രചോദനം നൽകുന്നതിനായിട്ട് അദ്ദേഹം വിവിധ സർവകലാശാലകളിൽ പോയി പ്രഭാഷണങ്ങൾ നടത്തി. ആഴ്ചയിൽ 40 മണിക്കൂറാണ് ആളുകൾ പൊതുവെ ജോലി ചെയ്യുന്നത്. എന്നാൽ ആഴ്ചയിൽ 168 മണിക്കൂർ ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ഈ സമയങ്ങൾ നിങ്ങൾ ശരിയായി വിനിയോഗിക്കാനാണ് ഡേവിഡ് പറയുന്നത്. നിങ്ങളുടെ ശാരീരിക ക്ഷമതയിലും ശ്രദ്ധ ചെലുത്തണം. ഒപ്പം നിങ്ങളുടെ ജോലിക്ക് വളരെയധികം സമയം കണ്ടെത്തുകയും വേണം. കൂടാതെ നിങ്ങളുടെ ഭക്ഷണം വളരെ ലളിതവും ആരോഗ്യകരവുമാക്കണം. മിക്ക ആളുകളും അവരുടെ ദിവസത്തിൻ്റെ 4-5 മണിക്കൂർ വെറുതെ പാഴാക്കാറുണ്ട്. നിങ്ങൾ ആ സമയങ്ങൾ തിരിച്ചറിയുകയും അവ ശരിയായി ഉപയോഗിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയും. അധ്യായം 9, അൺകോമൺ എമംഗ്സ്റ്റ് അൺകോമൺ. സീൽ പരിശീലനത്തിൽ നിന്ന് ബിരുദം നേടിയ ശേഷം തൻ്റെ ആദ്യ പ്ലാറ്റൂണിനൊപ്പം ഡേവിഡിനെ പരിശീലനത്തിനായിട്ട് അയച്ച വിവിധ സ്ഥലങ്ങൾ ഈ അധ്യായത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആർമി റേഞ്ചർ സ്കൂളിൽ നിന്ന് ബിരുദം നേടിയ ശേഷം അദ്ദേഹം തൻ്റെ 2-ാമത്തെ പ്ലാറ്റൂണിൽ ചേർന്നു. അങ്ങനെ അദ്ദേഹം ഒരു നേതാവായി.
തൻ്റെ ആളുകൾക്ക് വേണ്ടി പോരാടുകയും അവർക്ക് മാതൃകയാവുകയും ചെയ്യുന്നയാളാണ് നേതാവ്. ജീവിതം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു കളിയാണ്. ഇതിൽ നമ്മൾ ഒന്നുകിൽ ഓരോ ദിവസവും മെച്ചപ്പെടും, അല്ലെങ്കിൽ പാഴായിപ്പോകും. ജീവിതയാത്രയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഓരോ വിജയവും ആഘോഷിക്കണം. എന്നിട്ട് ഒരു പുതിയ ലക്ഷ്യവും പുതിയ റൂട്ടീൻസും ഉണ്ടാക്കണം. അധ്യായം 10, ദ എംപവർമെൻറ്റ് ഓഫ് ഫെയിലിയർ. 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ പുള്ളപ്സ് എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് തകർക്കാൻ ശ്രമിച്ചതിനെ കുറിച്ചാണ് 10-ാം അധ്യായത്തിൽ അദ്ദേഹം വിവരിക്കുന്നത്. 3-ാമത്തെ ശ്രമത്തിലാണ് അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ സാധിച്ചത്. പരാജയം എന്നത് ഭാവിയിലെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നമ്മൾ തനിച്ചല്ല, കാരണം നമ്മളുടെ ചിന്തകൾ നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുകയും ശ്രദ്ധിക്കുകയും ഏതെങ്കിലും ഒരു ചിന്ത നിങ്ങളെ നശിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുകയും വേണം. നിങ്ങളുടെ എല്ലാ പരാജയങ്ങളും എഴുതി വയ്ക്കുക. പരാജയങ്ങളിൽ നിന്നുള്ള എല്ലാ നല്ല കാര്യങ്ങളും എഴുതുക. അവയിൽ നിന്ന് നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അത് നിങ്ങളുടെ പരാജയത്തെ വിജയമാക്കി മാറ്റാനായിട്ട് സഹായിക്കും. അധ്യായം 11, വാട്ട് ഇഫ്. ഡേവിഡിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ നിമിഷങ്ങളിൽ ഒന്നിനെ ഓർമ്മിച്ചുകൊണ്ടാണ് 11-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. 38-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു. ഈ അസുഖം ഡേവിഡിൻ്റെ ദേഷ്യത്തെ തരണം ചെയ്യാനും അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തെ അംഗീകരിക്കാനും സഹായിച്ചു. സമാധാനം കണ്ടെത്താനായിട്ട് ശീലിച്ച ഡേവിഡ് സുഖം പ്രാപിക്കുകയും നേവിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. ജീവിതം ഒരു കഷ്ടപ്പാടാണെന്ന കാര്യം ഡേവിഡ് മനസ്സിലാക്കി. ജീവിതത്തിൽ അതിജീവിക്കണമെങ്കിൽ വിഷമങ്ങളും തകർന്ന സ്വപ്നങ്ങളും അപമാനങ്ങളുമെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരും. ജീവിതത്തിൻ്റെ നിയമം അങ്ങനെയാണ്. എല്ലാ ജീവജാലങ്ങളിലും അതുണ്ട്. നിങ്ങൾക്ക് ഈ കാര്യം നിഷേധിക്കാനോ തടയാനോ കഴിയില്ല എന്നതാണ് സത്യം. എന്നാൽ നിങ്ങളുടെ ചിന്ത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ദിവസവും നിങ്ങൾ ഉണരുന്നതും ഉറങ്ങുന്നതും ഏത് ചിന്തകളോടെയാണ്? എന്നീ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും നിങ്ങളുടെ നിലവിലെത്തിയ സാഹചര്യങ്ങൾ മാറ്റി ജീവിതത്തിൽ വിജയം വരിക്കുക എന്നതാണ് ഡേവിഡിൻ്റെ കാൺ ഹേർട്ട് മീ എന്ന ഈ ഒരു പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ ഉപദ്രവം, ദാരിദ്ര്യം, വിവേചനം, അമിതവണ്ണം, അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിട്ട വ്യക്തിയാണ് ഡേവിഡ്. എന്നാൽ കാലക്രമേണ അദ്ദേഹം പക്വത പ്രാപിക്കുകയും തൻ്റെ സാഹചര്യങ്ങളോട് പൊരുതാൻ തുടങ്ങുകയും ചെയ്തു. ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഭയപ്പെടേണ്ടതില്ലെന്ന് ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യവും. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളോടും നിങ്ങൾ ഉറക്കെ പറയും, യു കാൺട് ഹേർട്ട് മീ. ഡേവിഡ് ഗോഗിൻസ് എഴുതിയ കാൺട് ഹേർട്ട് മീ എന്ന ബുക്കിൻ്റെ സമ്മറിയാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. വീഡിയോസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പുതിയ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.